താനൂർ ദുരന്ത പശ്ചാത്തലത്തിലും പാഠം ഉൾക്കൊള്ളാതെ കൊച്ചിയിലെ ബോട്ടുടമകൾ ലൈഫ് ജാക്കറ്റോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാതെയാണ് സർവീസുകൾ നടത്തുന്നത്. മരടെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഫിറ്റ്നസ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കാത്ത ഏജൻസികളുടെ ഓഫീസുകൾ സീൽ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ 24നോട് പറഞ്ഞു. ഇപ്പോൾ മരട് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 90% ഇതുപോലുള്ള ബോട്ട് സർവീസും ചട്ടങ്ങൾ പാലിക്കാതെയാണ്. പുഴയുടെ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ആ പുഴയിലൂടെ പോകുന്ന ഈ ബോട്ട്, ആ ബോട്ടിൻ്റെ ഫിറ്റ്നസോ മറ്റോ അതുമായി ബന്ധപ്പെട്ട രേഖകളോ പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം. ഇവിടെ ചെയ്യേണ്ടത് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇതിനൊരു ഏകീകരണം ഉണ്ടാകണം. കാരണം ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഫിറ്റ്നസ് ഒഴികെ മറ്റ് അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മരട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് പോയി പരിശോധിക്കാം. കാരണം അവർക്ക് ഈ പറയുന്ന ലൈഫ് ജാക്കറ്റ് ഉണ്ടോ എന്ന് നമ്മുടെ സാധാരണ മനുഷ്യന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചെയർമാൻ പറഞ്ഞതിന്റെ ബാക്കി വിവരങ്ങൾ വിനീത വിജി നൽകും കൊച്ചിയിൽ നിന്ന്. വിനീത, പറയൂ വിശദാംശങ്ങൾ. എസ്കെനി, താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലും കൊച്ചിയിൽ ഈ ബോട്ടുടമസ്ഥർ അവർ ഏജൻസികൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർവീസ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ മരട് നഗരസഭയുടെ കീഴിലുള്ള 4 യാർഡുകളിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നത്. ആ പരിശോധനയിൽ സർവീസ് നടത്തുന്ന 90% ബോട്ടുകളും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റുകളോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല. നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ 4 ഏജൻസികൾക്ക്, ഈ പരിശോധനയിലുമായി ബന്ധപ്പെട്ട 4 ഏജൻസികൾക്ക് ഇന്നലെ മരട് നഗരസഭ നോട്ടീസ് നൽകണം എന്ന ഒരു അറിയിപ്പ്, അതായത് അവരുടെ രേഖകൾ, ഫിറ്റ്നസ് രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ഏജൻസി മാത്രമാണ് ഈ രേഖകൾ നൽകിയിരിക്കുന്നത്. മറ്റ് ഏജൻസികൾ, 3 ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാനോ അല്ലെങ്കിൽ ഈ രേഖകൾ നൽകാനോ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഈ രേഖകൾ നൽകാൻ തയ്യാറല്ലാത്ത ഏജൻസികൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ സ്ഥാപനങ്ങളുടെ, ഈ ഏജൻസികളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. അതിനായി സീൽ ചെയ്യാൻ നോട്ടീസ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചില പരിമിതികളുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബോട്ടിന്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ടൂറിസം വകുപ്പാണ് ഏകോപനവുമായി മുന്നോട്ട് പോകേണ്ടതെന്നും ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നഗരസഭ ഇങ്ങനെ ഒരു പരിശോധനയുമായി രംഗത്തെത്തിയതെന്നും പറയുന്നുണ്ട്. പക്ഷെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മറുപടി നൽകാത്ത പക്ഷം മറ്റ് 3 ഏജൻസികൾക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നഗരസഭയിലെ 4 യാർഡുകളിലായി ഏതാണ്ട് 25 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി. എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ബോട്ടിൽ സർവീസ് നടത്തുന്നത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തണം. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരു കാര്യം തീരുമാനിക്കണം, ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത ബോട്ടുകൾ നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. നമ്മുടെ ദേഹ സുരക്ഷയിൽ നമുക്ക് തന്നെ താല്പര്യം വേണം, മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ അതിലൊരു മുൻകരുതൽ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം.